ഇങ്ങനെ നല്ല തണുപ്പുണ്ട്. ഒന്ന് ലാലേട്ടൻ്റെ കൂടെ ഉള്ള ഫസ്റ്റ് ഷോട്ട് കേട്ടോ, ഇൻഡിവിജ്വൽ ഷോട്ട്, ഞാനും ലാലേട്ടനും മാത്രമുള്ള സീൻ. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ എൻ്റെ ലൈറ്റർ കത്തിയില്ല. അപ്പോൾ ലാലേട്ടൻ വന്ന് കത്തിച്ചു തരും. ഇതാണ് സീൻ. സിഗരറ്റ് വെച്ച് അപ്പോൾ ഇത് ക്ലോസ് ഷോട്ടാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതാണ് ഫസ്റ്റ് വരിക. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ വരും. ലാലേട്ടൻ വരുമ്പോൾ അല്ല, ഈ ലൈറ്റർ വരും. ലൈറ്റർ വരുമ്പോൾ ഫോക്കസ് അങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ ഫോക്കസ്, അത് കഴിഞ്ഞിട്ട് അവിടെ ഫോക്കസ്. ഈ ഇത് എന്ത് ചെയ്താൽ നിൽക്കില്ല, ഇത് കിടന്ന് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ജിത്തു സാർ വൻ കളിയാക്കല്, നിനക്ക് ഇത്ര പേടിയാണോ കൊടി, ഇത്ര പേടിയാണോ. അപ്പോൾ ഒരു ദിവസമൊക്കെ ഞാൻ മൊത്തം റൂമിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ കൊട്ടുവരും, ജിത്തു സാർ എന്തേ പുറത്തേക്ക് ഇറങ്ങാത്ത. സസ്പെൻസ് തന്നെയാണ് അതിൻ്റെ മെയിൻ സംഭവം, അത് തന്നെയാണ്. ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആയിരിക്കും സിനിമ കാണുമ്പോൾ. ആയിരിക്കും ആ ട്വിസ്റ്റ്. അതന്നെ ട്വിസ്റ്റ് തന്നെയാ. യു ക്യാൻ ക്രിറ്റിസൈസ് അബൌട്ട് മൈ ആക്ടിങ് ബട്ട് നോട്ട് മൈ ക്യാരക്ടർ. ഒരുപാട് സസ്പെൻസ് മൂവീസ് തന്നിട്ടുള്ള ജിത്തു ജോസഫിൻ്റെ 12th മാൻ എന്നുള്ള മൂവി May 23 റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 12th മാൻ്റെ വിശേഷങ്ങളുമായി നമ്മുടെ ഒപ്പം ഉള്ളത് ലിയോണ ലിഷോയ് ആണ്. വെൽക്കം ടു ദി ഷോ. അപ്പോൾ ലിയോണ, ഈ 12th മാൻ എന്നുള്ള മൂവിയിൽ ലിയോണയുടെ ക്യാരക്ടറിനെ പറ്റി പറയാമോ? എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഫിദ എന്നാണ്. ഫിദ ഒരു വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു മുസ്ലിം വുമൻ ആണ്. ഷീസ് ഡിവോഴ്സ്ഡ്. പക്ഷേ മൊത്തത്തിൽ ആ എൻറ്റയർ ഗ്രൂപ്പിൽ 11 പേര് ഉള്ള ആ ഗ്രൂപ്പിൽ ഫിദ കുറച്ച് വ്യത്യാസമുണ്ട്. ഫിദയ്ക്ക് ഫിദയുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് ഉണ്ട്, സ്ട്രോങ് ബിലീഫ്സ് ഉണ്ട്. ഫിദ ഔട്ട് ഓഫ് ദ ലോട്ട് ഭയങ്കര ബോൾഡാണ്. ആരെന്ത് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് മൊത്തത്തിൽ. അപ്പോൾ ഒരു എന്താ പറയുക, ആണുങ്ങൾ പോയി കള്ളു കുടിക്കുന്ന സമയത്ത് ഫിദ ആ കൂട്ടത്തിലേ പോവുള്ളൂ. പെണ്ണുങ്ങളുടെ കൂടെ ഇരുന്ന് ഗോസപ്പിനൊന്നും ഫിദയ്ക്ക് താല്പര്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഭയങ്കര സ്ട്രോങ് ആയിട്ട് എന്താ പറയുക, എപ്പോഴും ഒരു എന്താ പറയുക, ഐഡിയൽ വുമൻ ഡിഫറെന്റ് ആയിരുന്നു. അതെ അതെ, ഒരു ഇൻഡിപെൻഡൻസ്, സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കണം. ഷീസ് ലിവിങ് ഓൺ ഹെർ ഓൺ ടേംസ്. അതിനെ ഒരു പെണ്ണായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഈ റിലീജിയനിലുള്ളൊരു പെണ്ണായതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഇങ്ങനെ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ രീതിയിൽ ജീവിക്കണം എന്നൊന്നും അങ്ങനെയൊന്നും വിശ്വസിക്കാത്ത ഒരാളാണ്. എൻ്റെ ഞാൻ ജീവിക്കുന്നത് എൻ്റെ ടേംസിൽ. അതെ. ഓക്കെ, അപ്പോൾ പൊതുവെ ഇപ്പോൾ 12th മാൻ എടുത്താൽ തന്നെ ഇപ്പോൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് സീരിയസ് ആയിട്ട് ബോൾഡായ ക്യാരക്ടറാണ് പറഞ്ഞല്ലോ. 12th മാൻ വെച്ച് നോക്കുമ്പോൾ തന്നെ ബാക്കി ഒട്ടുമിക്ക ക്യാരക്ടേഴ്സും കുറച്ച് സീരിയസ് ആയ ടൈപ്പുള്ള ഒരു ക്യാരക്ടറാണ് ലിയോണ ചെയ്യാറ്. അപ്പോൾ സീരിയസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അങ്ങനെ ആ ക്യാരക്ടർ ചൂസ് ചെയ്യുന്നത്? അല്ല, എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സൊക്കെ അങ്ങനത്തെയാ. എനിക്ക് മോസ്റ്റ്ലി വന്നിട്ടുള്ളത് ഇപ്പോൾ 10 9 വരെ ഇങ്ങനത്തെ ആയിരിക്കും, ഇങ്ങനത്തെ സീരിയസ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഈ 9 ഞാൻ സെലക്ട് ചെയ്യുന്ന ഒരു 5 ഉണ്ടാവും. അതിൽ ഇങ്ങനത്തെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സൊക്കെയാണ് ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസമായിരുന്നു വരയൻ. വരയനിൽ കുറച്ചും കൂടി ഒരു എവിടെയൊക്കെ ഒരു കൂട്ടത്തുണ്ട്. ബോൾഡ് തന്നെയാണ്, സ്ട്രോങ് ആണ്, ബോൾഡാണ്, അതുണ്ട്, അത് ബേസ് ലൈനായിട്ട് എപ്പോഴും ഉണ്ട്. പക്ഷേ അതല്ലാതെ നോക്കുകയാണെങ്കിൽ വരയനിലത്തെ ഡേസി കുറച്ചും കൂടിയും ഒരു കുട്ടിത്തമുണ്ട്. എവിടെയൊക്കെ ഒരു വാശിയും കുട്ടിത്തം, അത് ആ ഒരു ഏജിൻ്റേതായിട്ടുള്ള കുറച്ച് തളപ്പ് എന്നൊക്കെ പറയില്ലേ, അഹങ്കാരവും അതൊക്കെ ഉള്ളത്, അതൊക്കെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആയിരുന്നു എനിക്ക്. അപ്പോൾ ഇപ്പോൾ ക്യാരക്ടർ, ഇപ്പോൾ ലിയോണയുടെ ക്യാരക്ടറിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഒട്ടുമിക്ക ഇതിൽ റോൾസ് ആയിട്ട് വരുന്നത്. അതെ, ടോക്കിലും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ലിയോണാണ്, പക്ഷെ സിനിമയിൽ വരുമ്പോൾ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയൊന്നുമില്ല. 11 ഫ്രണ്ട്സ് കൂടി പോകുന്ന ഒരു ട്രിപ്പാണ് സ്റ്റോറി. അപ്പോൾ അതിൽ 12th മാൻ എന്ന് പറയുന്നത് അവിടെ കാണുന്ന ഒരു സ്ട്രേഞ്ചറാണ്, ദാറ്റ് ഇസ് ലാലേട്ടൻ. 12th മാൻ അത്രേ അർത്ഥമുള്ളൂ, അതിനപ്പുറത്തേക്ക് അർത്ഥം ഉണ്ടോ എനിക്ക് ജിത്തു സാറിനോട് ചോദിക്കേണ്ടി വരും. എൻ്റെ ഒരു ഊഹത്തിൽ ഇപ്പോൾ പടത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ സബ്ജക്റ്റ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മൂവി മുഴുവൻ ഫ്രണ്ട്ഷിപ്പിനെ വാല്യൂ കാണിക്കുന്നുണ്ടോ? ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. മോർ ദാൻ ദാറ്റ് എല്ലാത്തരം റിലേഷൻഷിപ്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ലൈക്ക് റിലേഷൻഷിപ്പ് വാല്യൂസ്, ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ഒരു കെട്ടാൻ പോകുന്ന പെണ്ണാണെങ്കിലും അങ്ങനത്തെ എല്ലാ തരത്തിലുള്ള റിലേഷനിലും
എങ്ങനെയാണ്, ഹൗ ആർ പീപ്പിൾ കോപ്പിംഗ് അപ്പ് വിത്ത് എവറിത്തിങ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആൾക്കാർ മാറുന്നത്, ചേഞ്ചസ്? ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്സിന് എപ്പോഴും മനസ്സിലാവും, അയ്യോ ഇവള്, എനിക്ക് സ്കൂൾ തൊട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ 10 വർഷം മുമ്പ് ഇവളിങ്ങനെയായിരുന്നില്ല, അങ്ങനത്തെ മാറ്റങ്ങളുണ്ടല്ലോ. ഇപ്പോഴത്തെ എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഫ്രണ്ട്സിന് എന്നെ ആ എന്നെ അറിയില്ലായിരിക്കും. അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ വിത്ത് ലോങ് ടേം ഫ്രണ്ട്സ്. അപ്പോൾ ഇത് അങ്ങനത്തെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അതായത് കോളേജ് തൊട്ടേ ഒരുമിച്ച് ഉള്ള കോളേജ് പീരീഡ് കഴിഞ്ഞ് ജോലിക്കാലം, കുറേ പേര് കല്യാണം കഴിച്ചു, ലൈക്ക് ഫിദയുടെ ക്യാരക്ടർ കല്യാണം കഴിച്ച് ഡിവോഴ്സ്ഡായി, ബാക്കി എല്ലാവരും കല്യാണം, ഒരാൾ കല്യാണം കഴിക്കാൻ പോകുന്നു, അപ്പോൾ അതിൻ്റെ പാർട്ടിക്കാണ് ഈ ട്രിപ്പ് പോണത് തന്നെ. അപ്പോൾ അങ്ങനത്തെ എല്ലാവരും ചേരുമ്പോൾ ഈ മാറ്റങ്ങളും ഇതൊക്കെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഹൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ഫ്രണ്ട്സ് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയില്ല. ആ അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവില്ല, ഒരു പേഴ്സണൽ സ്പേസ്, ഒരു പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് പാർട്ട്ണറിന് പോലും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 12th മാനിലെ ലാലേട്ടൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് പറയാമോ? ലാലേട്ടൻ ഇസ് ദ 12th മാൻ. അവിചാരിതമായിട്ട് ഈ ഗ്രൂപ്പിൽ ഈ ഗ്രൂപ്പായിട്ടൊരു കണക്ഷൻ വരുന്നതാണ്. ആൻഡ് ഹൗ ഇസ് ഹീ ഇൻ ടു ദിസ് ഗ്രൂപ്പ്, ആൻഡ് പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളതാണ്. അത് എനിക്ക് എത്രത്തോളം റിവീൽ ചെയ്യാൻ പറ്റുന്ന എനിക്ക് അറിയില്ല. ത്രില്ലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പിടിച്ചു വെച്ചിട്ട്, അതെ യു ഹാവ് ടു വാച്ച് ഇറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ത്രില്ലൊക്കെ പോവും. സോ ലാലേട്ടൻ്റെ ക്യാരക്ടർ ഇസ് കുറച്ച് ഫണ്ണി ഇനീഷ്യലി കാണുമ്പോൾ. ഞാൻ ആദ്യമായിട്ടാണ് ലാലേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുന്നത്. അപ്പോൾ ഞാൻ റാമില് ലാലേട്ടനും ജിതു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ലാലേട്ടൻ വാസ് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയായിരുന്നു. അപ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ഇൻവെസ്റ്റിഗേഷൻ പരിപാടിയൊക്കെ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നു മോസ്റ്റ്ലി. അപ്പോൾ ഇതിൽ ടുവേഴ്സ് ഫസ്റ്റ് ഹാഫ് ലാലേട്ടൻ ഭയങ്കര കോമഡിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ലൈവ് ഞാൻ ആക്ടിങ് കണ്ട ഒരു എക്സ്പീരിയൻസും എനിക്ക് ഭയങ്കരമായിരുന്നു. അത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കാണാൻ പറ്റും. ലാലേട്ടൻ ഇങ്ങനെ കോമഡി ചെയ്യണത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ ഗോട്ട് എ ചാൻസ് ടു സീ ദാറ്റ്. അപ്പോൾ അതിൽ എല്ലാം ഉണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ ക്യാരക്ടറിൽ ഇറ്റ്സ് ഫണ്ണി, ആൻഡ് അറ്റ് ദി സെയിം ടൈം ഹി ഹാസ് ഹിസ് ജോബ്, കുറച്ച് സീരിയസും ആണ്. പക്ഷേ ഇറ്റ്സ് മിക്സ്ചർ ഓഫ് എവറിഥിങ്. അപ്പോൾ ലാലേട്ടൻ്റെ മെത്തേഡ് ഓഫ് ആക്ടിങ് ആണെങ്കിലും അല്ലാതെ ഉള്ള ഇപ്പോൾ ബിഹേവിയറിലൊക്കെ എന്തെങ്കിലുമൊക്കെ അട്രാക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നോട്ട് ചെയ്തിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ സെറ്റിൽ വെച്ചിട്ടാണെങ്കിലും? ലാലേട്ടൻ എപ്പോഴും ഹാപ്പിയാണ്. അതാണ് എനിക്ക് എപ്പോഴും ലാലേട്ടനെ കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരാളോടും മുഖം കറുപ്പിക്കാതെ എപ്പോഴും ഒരേപോലെ ഹാപ്പി ആയിട്ട് ചിരിച്ച്. എത്ര ലേറ്റായാലും ഞങ്ങളൊക്കെ രാത്രി ഈ മഞ്ഞ് കാരണം ഷൂട്ട് ഡിന്നർ ബ്രേക്ക് കഴിഞ്ഞിട്ട്, ഡിന്നർ ബ്രേക്ക് 10 മണിക്കായിരുന്നു രാത്രി, ആ ബ്രേക്ക് കഴിഞ്ഞിട്ട് രാവിലെ വെളുപ്പിന് 3:30-4 മണി വരെ വെയിറ്റ് ചെയ്തിരുന്നുണ്ട്, ഇൻക്ലൂഡിങ് ലാലേട്ടൻ. എന്താ അടുത്ത ഷോട്ടിന് വേണ്ടിയിട്ട്, എന്താ വെച്ചാൽ അടുത്ത ഷോട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും പോകണം, കുറേ പേർക്ക്. ഒരാൾ അനുസരിച്ച് ദുബായ് പോകണു, അനുസരിച്ച് വേറെ സെറ്റിലേക്ക് പോകുന്നു, അങ്ങനെ എല്ലാവർക്കും ഓരോരോ കമ്മിറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പോവാനുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഇന്ന് രാത്രിത്തോണ്ട് ഷൂട്ട് തീർക്കണം. അപ്പോൾ ആ സമയത്ത് പോലും 3:30-4 മണിക്ക് ലാലേട്ടൻ വന്നിട്ട് ഫുൾ ഹാപ്പി, അങ്ങനെ ആ ഫുൾ എല്ലാവരും ഇങ്ങനെ ആ ഒരു സെറ്റിൻ്റെ ഒരു ഗുണം അതായിരുന്നു. എല്ലാവരും കൂടിയിട്ടിരുന്ന് ഒരാളും ഉറങ്ങിയില്ല ആ സമയം. അല്ല എല്ലാവർക്കും വേണമെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ വരുന്നു, ബട്ട് എവ്രി വൺ വാസ് സിറ്റിംഗ് ഇൻ ദ റെസ്റ്റോറൻറ്റ്. ഒരു ഗ്രൂപ്പായിട്ട് ഓരോരുത്തർ കളിക്കുന്നു, ഓരോരുത്തർ വെറുതെ ഇരുന്ന് വർത്തമാനം പറയുന്നു, ചിലർ മഴ ആസ്വദിക്കുന്നു, അങ്ങനെയൊക്കെ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ ഇസ് ഓൾവേസ് എ പാർട്ട് ഓഫ് ഇറ്റ്. ഹീ ഹാഡ് നെവർ, ഞാൻ കണ്ടിട്ടില്ല ഒരിക്കലും ഇങ്ങനെ ഒരു മടുപ്പോ നോ അതൊന്നും ഇല്ല ലാലിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ജിതു ജോസഫിൻ്റെ മൂവി എന്ന് പറയുമ്പോൾ തന്നെ ത്രില്ലറും ഒരുപാട് ട്വിസ്റ്റ് ഒക്കെ നിറഞ്ഞിരിക്കണം മൂവി. അതേപോലെ ഒരു മാരക ട്വിസ്റ്റ് ഒക്കെ ഞങ്ങൾക്ക് 12th മാൻ പ്രതീക്ഷിക്കാമോ? സസ്പെൻസ് തന്നെയാണ് അതിൻ്റെ മെയിൻ സംഭവം, അത് തന്നെയാണ് ട്വിസ്റ്റോടെ ട്വിസ്റ്റ് ആയിരിക്കും സിനിമ കാണുമ്പോൾ. ആ ആയിരിക്കും ട്വിസ്റ്റ്, അതന്നെ ട്വിസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് ട്വിസ്റ്റ്, ഒരുപാട് ത്രില്ലേഴ്സ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ജിതു ജോസഫ് എന്ന് പറഞ്ഞ ഡയറക്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളത് പ്രതീക്ഷിക്കും, അത് പ്രതീക്ഷിക്കും. അതെ അതെ,
അതാണ് ജിത്തു സാറ് ഒരു ഒരിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് മറ്റേ മൈബസ് ഒക്കെ പോലെ ഒരു കോമഡി പടം ചെയ്യാൻ കൊതിയാവുന്നുണ്ട്, പക്ഷെ ആൾക്കാര് എന്നിൽ നിന്ന് ഇപ്പൊ ത്രില്ലേഴ്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് അതേപോലെ എക്സ്പെക്ട് ചെയ്യുന്ന പോലത്തെ ഒരു ത്രില്ലർ തന്നെയായിരിക്കും, അതിൽ സസ്പെൻസ് ഉണ്ട്, ഒരു സസ്പെൻസ് ഇല്ല, സസ്പെൻസോ സസ്പെൻസ് ഉണ്ട്. ഇപ്പം ചുരുങ്ങിയ ഡേയ്സും കൊണ്ടും ഷൂട്ട് ചെയ്ത പടമാണല്ലോ ട്വൽത്ത് മാൻ, അപ്പൊ ആ ഒരു റീസൺ കൊണ്ടാണോ തിയേറ്ററിൽ ഇറക്കാണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് കൊടുത്തത്? അതെനിക്കറിയില്ല, അതൊരു ഓൾറെഡി അതിന് മുമ്പേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ജിത്തു സാർ കഥ പറയുമ്പോൾ തന്നെ പറഞ്ഞത് ഒരു ചെറിയ ഒ ടി ടി പടമാണ്, അത് ചെറിയ പടത്തിനെ വലുതാക്കുന്നത് അതിൽ മോഹൻലാൽ അഭിനയിക്കുന്നുണ്ടെന്ന് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞേ. അപ്പോൾ അത് ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു ഒ ടി ടിക്ക് വേണ്ടി ചെയ്യണ പടം. ഇപ്പോൾ ട്വൽത്ത് മാല ഇഷ്ടം പോലെ ട്വിസ്റ്റ് ഉണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞതാ, അപ്പോൾ ദൃശ്യത്തിനേക്കാൾ ഒരു പിടി മുകളിലായി മാറുമോ ട്വൽത്ത് മാൻ? എനിക്കിപ്പോൾ അതായത് മൊത്തം കഥ അറിഞ്ഞ് ഞാൻ പ്രിവ്യൂ കണ്ടതാണ്, മൊത്തം സിനിമ ഓരോ സീനും അറിയാം, എല്ലാ കഥയും അറിയാം. എനിക്ക് അപ്പോൾ സസ്പെൻസ് കാണുമ്പോൾ എനിക്കറിയില്ല അത് ഓഡിയൻസിന് എത്രത്തോളം വർക്കാവും എന്നുള്ളത്, അത് ഔട്ട്സൈഡർ കണ്ടാലോ മനസ്സിലാവുള്ളൂ എന്ന് എനിക്ക് തോന്നി. എനിക്ക് കണ്ടപ്പോഴും ഞാനിങ്ങനെ നമുക്ക് അറിയാലോ ഇത് ആരാണെന്ന്, അല്ലെങ്കിൽ ഇതെന്താ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണെന്നുള്ളത്, ഓരോരുത്തർ എല്ലാവരും ഓരോ ക്യാരക്ടേഴ്സിനുണ്ടാവുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാ സസ്പെൻസസ് വരാൻ പോകുന്നത് ഒക്കെ നമുക്ക് അറിയുന്നതുകൊണ്ട് അത് കാണുമ്പോൾ അത്രയ്ക്ക് അങ്ങ് പറയാൻ പറ്റില്ല, എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഐ വിഷ് ഒരാള് അപ്പുറത്തു നിന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ അമ്മനെ ഞാൻ കൊണ്ടുപോയി കാണിച്ചിരുന്നെങ്കിൽ അമ്മയ്ക്ക് മനസ്സിലായല്ലേ എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ ആൾക്കാർ കണ്ടിട്ട് പറയാം. ഐ തിങ്ക് ജിത്തു സാറിന് ഐ തിങ്ക് ഞങ്ങൾക്കും ഒരു വിശ്വാസം ഉണ്ട് അത് വർക്കാവുന്നുള്ളത്. ഇപ്പോൾ കുറേ ആക്ടേഴ്സും ഒരു ലൊക്കേഷനിലും നടന്ന ഒരു ഷൂട്ടായിരുന്നല്ലോ, അപ്പൊ അവിടെ ആ ലൊക്കേഷനും ആക്ടേഴ്സിനൊക്കെ ഒപ്പം വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഒരു റിസോർട്ടിലായിരുന്നു ഞങ്ങള്. അപ്പോ ഞാൻ റാമിൽ ചെയ്യുമ്പോൾ ജിത്തു സാറിന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്കിങ്ങനെ ഒന്നാമത് വലിയ സെറ്റും സീനിയർ ആക്ടേഴ്സും അതിൽ കുറച്ച് ലൈറ്റായിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ മാത്രമായിരുന്നു, സായികുമാർ സാറും ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ എന്നാലും ഇനീഷ്യലി അവരുടെ അടുത്ത് സംസാരിക്കാം കുഴപ്പമില്ല എന്നുള്ള ആ അവസ്ഥയിലേക്ക് എത്താൻ ഞാൻ കുറേ സമയമെടുത്തു. അപ്പോൾ ജിത്തു സാറിൻ്റെ അടുത്തും കുറേ ആൾക്കാരുള്ള സെറ്റായിരുന്നു, റാമെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ. അപ്പോൾ അത് ഭയങ്കര എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. നേരെ ഞാൻ ഷോർട്ട് കഴിഞ്ഞാൽ നേരെ കരവൻ്റെ ഉള്ളിൽ പോയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ഒരു അവസരം കൊടുക്കില്ല സംസാരിക്കാനുള്ള. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇറ്റ് വാസ് ലൈക്ക് ഒരു ഫാമിലി പോലെ ആയത്. എന്നുവെച്ചാൽ എല്ലാവരും അടുത്തടുത്ത് കോട്ടേജസ്, ഇപ്പോഴും എൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ജിത്തു സാറിനെ കാണാൻ പറ്റും, അപ്പുറത്ത് അനു ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഒരു ഗ്രൂപ്പ് ചിലപ്പോൾ നടക്കാൻ പോവും, രാത്രിയാകുമ്പോൾ എല്ലാവരും കൂടി ഇന്ന് അന്താക്ഷരി കളിക്കുന്നുണ്ടാവും, ചിലപ്പോൾ പിന്നാളിക്ക് അവിടെ ഡാൻസ് കളിക്കുന്നുണ്ടാവും, അങ്ങനെ മല കയറാൻ പോവും. അവിടെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ തന്നെ ഒരു മലയുണ്ടായിരുന്നു, അപ്പോൾ ആ മല ട്രെക്ക് ചെയ്ത് ഞാൻ ഒറ്റയ്ക്കൊക്കെ ട്രെക്ക് ചെയ്ത് കയറുമായിരുന്നു. പിന്നെ കോമ്പൗണ്ട് കുറച്ച് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറൊരു സ്പോട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഡെയിലി പ്ലാൻസ് ആണ്. അപ്പോൾ അത് കാരണം ആൻഡ് ഇറ്റ് വാസ് ഫൺ. അത് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ജിത്തു സാറിൻ്റെ അടുത്ത് സംസാരിച്ചതും ഈ ഒരു സെറ്റിലായിരിക്കും. അപ്പോൾ എല്ലാവരും ആയിട്ടും പൊതുവേ ഇത്രയധികം എസ്പെഷ്യലി ഇത്രയധികം ആർട്ടിസ്റ്റുകളുള്ള സ്ഥലത്ത് ഭയങ്കര ഡിഫിക്കൾട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ടു ഹാൻഡിൽ ഓൾ ദീസ് ആക്ടേഴ്സ് എല്ലാവരുടെയും ഈ അതെ വെരി ഈസിലി ഈഗോ ഹേർട്ടാവാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനുമാണ്. എല്ലാവരും ദ ലൈക്ക് സ്റ്റക്ക്. ഒരു 20 days ഷൂട്ട് എന്ന് പറഞ്ഞിട്ട് പക്ഷെ നമ്മൾ വി ഓൾമോസ്റ്റ് ഷോർട്ട് ഫോർ 27-29 days. അപ്പോൾ എല്ലാവരും ഇവിടെയാണ്, പക്ഷേ ഒരു തരത്തിലുള്ള നെഗറ്റീവ് പരിപാടിയും ഉണ്ടായിരുന്നില്ല അവിടെ. എല്ലാവരും ഭയങ്കര എല്ലാവരും ഒരേ ലെവലിൽ ചിന്തിക്കുന്നത്. അതിൽ മേ ബി കുറച്ച് ഓഡ് വൺ ഔട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുണ്ടാവുള്ളൂ. എനിക്ക് ഞാൻ കുറച്ച് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആളാണ്, എനിക്ക് ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഒരു ദിവസമൊക്കെ ഞാൻ മൊത്തം റൂമിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ കൊട്ടുവരും, ജിത്തു സാർ എന്തേ പുറത്തേക്ക് ഇറങ്ങാത്ത. കുറച്ച് അങ്ങനെ എപ്പോഴൊന്നുമില്ല, ചില സമയത്ത് ഞാൻ അവരുടെ കൂടെ അങ്ങനെ ഇറങ്ങും, പക്ഷേ മോസ്റ്റ്ലി ഞാൻ അങ്ങനെയായിരുന്നു. അപ്പോൾ ബാക്കി എല്ലാവരും അങ്ങനെ എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു. അപ്പോൾ ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു ഫണ്ണി എക്സ്പീരിയൻസ് പറയാമോ? ഫണ്ണി എക്സ്പീരിയൻസ് അതിൽ ഞാൻ സിഗരറ്റ് വലിക്കും. അപ്പോൾ സിഗരറ്റ്
മറ്റേ നീട്ടമുള്ള എസ്സേ ലൈറ്റ്സ് എന്ന് പറയുന്ന സിഗരറ്റാണ്. അപ്പോൾ ഇങ്ങനെ തിൻ ആൻഡ് ലോങ് ആണ് ഈ സിഗരറ്റ്. അപ്പോൾ അവിടെ മലയുടെ മുകളിലായതുകൊണ്ട് തന്നെ നല്ല കാറ്റും ഇങ്ങനെ നല്ല തണുപ്പും ഉണ്ട്. ഒന്ന് ലാലേട്ടൻ്റെ കൂടെ ഉള്ള ഫസ്റ്റ് ഷോട്ട് കേട്ടോ, ഇൻഡിവിജ്വൽ ഷോട്ട്, ഞാനും ലാലേട്ടനും മാത്രമുള്ള സീൻ. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ എൻ്റെ ലൈറ്റർ കത്തില്ല, അപ്പോൾ ലാലേട്ടൻ വന്ന് കത്തിച്ചിരിക്കും. ഇതാണ് സീൻ, ഷോർട്ട് ഇതാണ്. അപ്പോൾ ക്യാമറ അവിടെ വെച്ചിട്ടുണ്ട്, ഞാനിത് വെക്കുകയാണ്. അപ്പോൾ എനിക്ക് ടെൻഷൻ, അതിന് മുമ്പ് ഞാനിങ്ങനെ മറ്റേ അങ്ങടും ഇങ്ങടും നടന്ന് ഡയലോഗ് പഠിക്കുകയായിരുന്നു അതുവരെ. അപ്പോൾ ലിൻഡ ചേച്ചി എനിക്ക് ഓർമ്മയുണ്ട്, ജിതു സാറിൻ്റെ വൈഫ്, ലിൻഡ ചേച്ചി എങ്ങനെ എന്താ ലിയോ ഭയങ്കര പഠിത്തമാണല്ലോ, ആ ഞാൻ അറിയാത്ത ഓരോ ഡയലോഗ് ഒരു വാക്കുകൂടെ ഞാൻ മറന്നുപോയിരുന്നു വിചാരിച്ച് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ കഴിഞ്ഞ് അവിടെ പോയി ഇരുന്ന് ഈ സിഗരറ്റ് വെച്ചു. സിഗരറ്റ് വെച്ചു, അപ്പോൾ ഇത് ക്ലോസ് ഷോട്ടാണ്, ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതാണ് ഫസ്റ്റ് വരിക. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ വരും, ലാലേട്ടൻ വരുമ്പോൾ അല്ല ഈ ലൈറ്റർ വരും, ലൈറ്റർ വരുമ്പോൾ ഫോക്കസ് അങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ ഫോക്കസ്, അത് കഴിഞ്ഞിട്ട് അവിടെ ഫോക്കസ്. ഇത് എന്ത് ചെയ്താൽ നിൽക്കില്ല, ഇത് കിടന്നിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ജിത്തു സാർ വൻ കളിയാക്കല്, നിനക്ക് ഇത്ര പേടിയാണോ കൂടി, ഇത്ര പേടിയാണോ വരച്ചത്, ശരിക്കും വരച്ചതല്ല, അങ്ങനെ തോന്നുമായിരുന്നു അത് വരച്ചതായി. പക്ഷേ ഈ കാറ്റിൽ ഇത് ഇങ്ങനെ നിൽക്കണില്ല, ഇത് കിടന്ന് ആടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ആരാ ജിത്തു സാർ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്, ആരോ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നും നോക്കണ്ട, കടിച്ചു പിടിച്ചോളാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. എന്നിട്ട് ഞാൻ ലിറ്ററലി അത് കടിച്ച പിടിച്ചിരുന്നത്, ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ടാണ് അത് കത്തിക്കാൻ ആ ഷോട്ടിൽ ഞാൻ നിന്നത്. പക്ഷെ പേടി ഉണ്ടായിരുന്നു ചെറുതായിട്ട്, പക്ഷെ അത് അത് കാരണം ഇത് അളകില്ലല്ലോ, ടെൻഷൻ മുഖത്ത് കാണിക്കാൻ വേണ്ടി. അയ്യോ, അതൊരു ഫണ്ണി ഇൻസിഡന്റ് ആയിരുന്നു. ഇപ്പോ ഈ നെയിം ഒക്കെ പറഞ്ഞത് ഫിദ, അപ്പോൾ മുസ്ലിം ക്യാരക്ടർ, ഈ സിഗരറ്റ് വലി, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഭയങ്കര ക്രിറ്റിസിസം നേരിടും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ? ജിതു സാറിൻ്റെ സിനിമയിൽ നമ്മുടെ റൈറ്റർ എഴുതിയിരിക്കുന്ന ക്യാരക്ടറാണത്, ഞാനത് അഭിനയിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്തെങ്കിലും കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവരടുത്ത് ചോദിച്ചോ. അങ്ങനെ ഇത് ഇതെല്ലാവരും മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ ആയതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്, ഐ മീൻ ഇറ്റ്സ് അപ് ടു യു, അത് നമ്മൾ ഡിസൈഡ്. അതാണ് ഈ ഫിദയുടെ ക്യാരക്ടറും, അതാണ് അത് എൻ്റെ, ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ തീരുമാനിക്കുന്നു. വേറെ ആരും ഒരു വേറെ ആരും അല്ലെങ്കിൽ ഒന്നും എന്നെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ഇറ്റ്സ് കുറച്ച് റിബെല്ലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആ ക്യാരക്ടറിന്. ഇങ്ങനെയല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു മൂവി അല്ലാണ്ട് വേറെ ഏതെങ്കിലും ക്യാരക്ടറിന് ക്രിറ്റിസിസം മുന്നേ നേരിട്ടിട്ടുണ്ടോ? ഇല്ല, എൻ്റെ ക്യാരക്ടേഴ്സൊന്നും അങ്ങനെ എൻ്റെ ചെവിയിലെത്തിയിട്ടില്ല അങ്ങനെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ റിയാക്ഷൻ എങ്ങനെ ആയിരിക്കും? നമ്മൾ ചെയ്യുന്ന എല്ലാം ആസ് എൻ ആക്ടർ, വാട്ട് എവർ ഐ എം ഡൂയിങ് ഇസ് വാട്ട് ദ ക്യാരക്ടർ നീഡ്സ്. അല്ലാതെ അതിന് ക്രിറ്റിസിസം വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു ക്യാൻ ക്രിറ്റിസൈസ് അബൌട്ട് മൈ ആക്ടിങ് ബട്ട് നോട്ട് മൈ ക്യാരക്ടർ. അത് എൻ്റെ എൻ്റെ ശരിക്കും എൻ്റെ ജോലി അഭിനയിക്കുകയാണ്, അത് അഭിനയമാണെന്നുള്ളത് മനസ്സിലാക്കാതെ. ഐ ഡു ടേക്ക് റെസ്പോൺസിബിലിറ്റി ദാറ്റ് നമ്മൾ ആസ് എൻ ആക്ടർ നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും ടു ഷോക്കേസ് ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടറിനെ എങ്ങനെ ഷോക്കേസ് ചെയ്യണം എന്നുള്ളത്. അത് മിസ്ഗൈഡിങ് ആയിട്ടുള്ള, വയലേറ്റിംഗ് ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങൾ, ഒബ്ജക്റ്റിഫൈയിങ് ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിനെക്കുറിച്ച് പറയാം. മേ ബി ഞാനും ഐ ഡോണ്ട് വോണ്ട് ടു ഡു സംതിങ് ലൈക്ക് ദാറ്റ്. അതില്ല, അത് ഞാൻ ചെയ്യൂല. അത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാതെ ചെയ്തതായിരിക്കും. അതിൽ ക്രിറ്റിസിസം വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ വിൽ ടേക്ക് ദാറ്റ്. അതല്ലാതെ ക്രിറ്റിസിസം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം ഉണ്ടാവും, അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മമ്മൂട്ടിൻ്റെ ഒപ്പം ലാലേട്ടൻ്റെ ഒപ്പം അഭിനയിച്ചല്ലോ, അപ്പോൾ ഇനി ഒരു ഡ്രീം പ്രോജക്റ്റ് എന്ന പോലെ ഇനി ആരുടെ ഒപ്പം അഭിനയിക്കണം എന്നാണ് ആഗ്രഹം? എനിക്ക് എല്ലാവരോടും അഭിനയിക്കണം, എല്ലാവരോടും അഭിനയിക്കണം എന്നുണ്ട്, എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യണം എന്നുണ്ട്. നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ, നല്ല ടെക്നീഷ്യൻസിൻ്റെ കൂടെ, നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ എല്ലാവരോടും വർക്ക് ചെയ്യണം എന്നുണ്ട്. ഇപ്പോൾ വരുന്ന പുതിയ ഡയറക്ടേഴ്സായാലും എല്ലാവരും ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള, അവരുടെ വിഷൻ ഫോർ സിനിമാസ് വെരി നൈസ് ടു ഇവൻ ബി എ പാർട്ട് ഓഫ്, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ യങ് ഡയറക്ടേഴ്സും ഈവൻ ഓൾഡർ ഡയറക്ടേഴ്സ് ലൈക്ക് എനിക്ക് രാജീവ് രവി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം, അങ്ങനെ എല്ലാ നല്ല ഡയറക്ടേഴ്സ്, നല്ല ടെക്നീഷ്യൻസ്, നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണം. ന്യൂ കമ്മിങ് ഡയറക്ടേഴ്സ് ഒക്കെ വന്നാലും ഞാൻ ചെയ്തിട്ടുള്ളത് മോസ്റ്റ്ലി ന്യൂ കമേഴ്സിൻ്റെ ആണ്.
അപ്പോ ഇപ്പൊ അങ്ങനെ അങ്ങനെയൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ ന്യൂ കമ്പൻ ക്യാരക്ടർ ഇഷ്ടപ്പെടണം, നല്ല ടീമായിരിക്കണം എന്നേ ഉള്ളൂ. ഡയറക്ടർ ന്യൂ ആയാലും ഇപ്പൊ ഇഷ്ക പുതിയൊരു ഡയറക്ടറാണ്. അന്വേഷണം ചെയ്ത പ്രശോഭ ഒരു പടയിന് മുമ്പ് ചെയ്തിട്ടുള്ളൂ, ഓൾമോസ്റ്റ് ന്യൂ ആണ്. അപ്പോ അതൊക്കെ പക്ഷേ അതെ, ക്വീൻ പുതിയൊരു ഡയറക്ടറായിരുന്നു. എല്ലാവരും ഇപ്പൊ വരയും ചെയ്തത് ന്യൂ ഡയറക്ടർ. അപ്പോ അതൊക്കെ നല്ല സിനിമകൾ തന്നെയായിരുന്നു. ഒരു പക്ഷേ ഈ വർഷം ഇറങ്ങാൻ പോകുന്ന മൂവീസിന്റെ ലിസ്റ്റിൽ ഒരുപാട് മൂവീസ് ഇറങ്ങുന്ന ഒരു നായിക ആക്ട്രസ് ആയിരുന്നു ലിയോണ. അപ്പോൾ ഈ 2022 എന്ന് പറയുന്നത് ഒരു ലൈഫിൽ കരിയറിൽ തന്നെ ഒരു ലൈഫ് ചേഞ്ചിങ് ഇയർ ആയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ അങ്ങനെ പ്രതീക്ഷിച്ച് വെച്ചിട്ട് ഡിസപ്പോയിന്റഡ് ആവാനൊന്നും ഞാനില്ല. പക്ഷെ എന്നാലും ഐ ഫീൽ ഹോപ്പ്ഫുൾ അബൌട്ട് ദിസ് ഇയർ, ബിക്കോസ് എന്നുവെച്ചാൽ രണ്ട് വർഷമായിട്ട് ഭയങ്കര പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട്. ലൈക്ക് തളരാതെ തളരാൻ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അതെ, നമ്മളിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ പുറത്തിറങ്ങുന്നില്ല. കൊറോണ വരുന്നു, ലോക്ക്ഡൗൺ ആവുന്നു, പണിയില്ലാതെ ഇരിക്കുന്നു, ഇതൊക്കെ തരണം ചെയ്തു ഇവിടം വരെ എത്തി. അത് അതെന്നെ അതെങ്ങനെ എത്തിയെന്ന് ഇപ്പം ആലോചിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടില്ല. രണ്ടു വർഷം എൻ്റെ പൊന്നോ എന്താ ചെയ്തെന്നുള്ളത് കുറച്ച് എല്ലാവർക്കും ഹാർഡായിരുന്നു. നോട്ട് ജസ്റ്റ് ആക്ടേഴ്സ്, എല്ലാ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ വർക്കിംഗ് ഹ്യൂമൻസിനും ഇത് ഭയങ്കര ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. യു നോ, നിങ്ങൾ എല്ലാവർക്കും എല്ലാ ഫീൽഡിലുള്ള ആൾക്കാർക്കും ഡിഫിക്കൽട്ട് ഒരു ഇതായിരുന്നു. അതായിരുന്നു ഒരു സമാധാനം. ഞാൻ മാത്രമല്ലല്ലോ, നമുക്ക് മാത്രം എല്ലാവർക്കും ഉണ്ടല്ലോ. എത്ര വലിയവനായാലും എത്ര ചെറിയവനായാലും എല്ലാവർക്കും അത്യാവശ്യം പണി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും മിണ്ടാതെ വീട്ടിലിരുന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ഇത് ഇതിപ്പോൾ കുറച്ച് മറ്റേ ക്ലൗഡ് കുറച്ച് ക്ലിയർ ആയ മാതിരി തോന്നുന്നുണ്ട്. അപ്പോഴാണ് ഒരു സമാധാനം. ഇപ്പോൾ ഇറങ്ങട്ടെ, ചെയ്തു വെച്ചിട്ടുള്ളതൊക്കെ ഇറങ്ങട്ടെ. അപ്പോൾ ഈ ഇപ്പോൾ ലോക്ക്ഡൗൺ ടൈമിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ. അത് പക്ഷെ എല്ലാവരും കൂടി ഉണ്ടല്ലോ വീട്ടില്, വീട്ടുകാരുണ്ട്, എല്ലാവരും പോലെ തന്നെ നല്ല ഫ്രസ്ട്രേറ്റിംഗ് ആയിരുന്നു ആദ്യമൊക്കെ. പിന്നെ ആദ്യമൊക്കെ ഭയങ്കര ഉഷാറായിരുന്നു, എന്തെങ്കിലുമൊക്കെ പുതിയത് ചെയ്യാം, കുറച്ച് കുറെ കുക്ക് ചെയ്യുന്നു, മറ്റത് ചെയ്യണു, മറിച്ച് ചെയ്യണു, എക്സസൈസ് ചെയ്യുന്നു. എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നില്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് തലക്കടിച്ചു തുടങ്ങി, ഭയങ്കര ആങ്സൈറ്റി ഇഷ്യൂസ് തരുന്ന മാതിരി എല്ലാവരും ഇതൊക്കെ ചെയ്തു, ഞാനെന്തൊന്നും ചെയ്യാതെ അങ്ങനെ അങ്ങനെ തോന്നി തുടങ്ങിയപ്പോൾ അതൊക്കെ അത് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു. അത് തന്നെ എനിക്ക് ഭയങ്കര സമാധാനമായിരുന്നു. ഇൻസ്റ്റാഗ്രാം അങ്ങ് കാണഞ്ഞപ്പോണ്ടല്ലോ എൻ്റെ അമ്മോനോ, ഭയങ്കര സമാധാനം കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ വെൻ ഐ ഫെൽറ്റ് സ്റ്റേബിൾ, എനിക്ക് കുഴപ്പമില്ല ആരെന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു സ്റ്റേറ്റ് ആയപ്പോൾ വീണ്ടും ഞാൻ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണ്. ഇപ്പോൾ സിനിമാസ് റിലീസ് ആവണോണ്ട് ആക്റ്റീവ് ആയേ പറ്റുമോ അങ്ങനെ. സിനിമയുടെ ഇത് വരുമ്പോഴാണ് ഞാൻ കുറച്ച് ആക്റ്റീവ്, അല്ലെങ്കിൽ ഞാൻ അത്ര ആക്റ്റീവ് ഒന്നുമല്ല. അപ്പോൾ ഈ തെലുങ്കിലും തമിഴിലൊക്കെ മൂവീസ് ചെയ്തല്ലോ, അപ്പോൾ ആ ഒരു അവിടെ വർക്ക് ചെയ്തതും മലയാളത്തിൽ വർക്ക് ചെയ്തതും ചെയ്തപ്പോണ്ടായിരുന്ന ഡിഫറൻസ് എന്തായിരുന്നു? ഭാഷ തന്നെ വ്യത്യാസം, അത് മാത്രമാണ്. അങ്ങനെ ഭയങ്കര ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ലാംഗ്വേജ്? തെലുഗു എത്രയൊക്കെ പറഞ്ഞാലും ഇങ്ങനെ മനപ്പാടാക്കി പറയണ മാതിരി തോന്നിയിട്ടുണ്ടായിരുന്നു. മനപ്പാടാക്കിയില്ലെങ്കിൽ അതെനിക്ക് കയ്യിൽ നിന്ന് പോകണ മാതിരി തോന്നും. അത് മനസ്സിലാക്കി അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. മനസ്സിലാക്കി പഠിച്ചെടുത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെ വായിച്ച് 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 ഏകദേശം കുഴപ്പമില്ലാതെ അങ്ങ് മാനേജ് ചെയ്തു. അവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഫാസ്റ്റായിട്ട് പഠിച്ചെടുത്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ. പക്ഷെ എനിക്കിങ്ങനെ നമ്മൾ നമുക്ക് ചെയ്യുമ്പോൾ ഒരു അതും ഇഷ്കിൻ്റെ തെലുങ്കാണ് ഞാൻ ചെയ്തത്. അപ്പം ഇഷ്ക് ഞാൻ എനിക്കറിയാം, എനിക്ക് അത് കുറച്ച് ഈസിയർ ആയിരുന്നു, ബിക്കോസ് ഐ നോ വാട്ട് ഐ എം ഡൂയിങ്. എനിക്കറിയാം സീൻസ് ഞാൻ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ഇമോഷനാണ് ഇവിടെ എന്നുള്ളത് അറിയാം. അപ്പം അത് വെച്ചിട്ട് നമ്മുടെ ഈ അത് തെലുങ്കിലാക്കിയിട്ട് അങ്ങനത്തെ എന്തൊക്കെയോ ഒരു സാധനമാണ് ഞാൻ ചെയ്തത്. അങ്ങനെ ഇതായിരിക്കുമല്ലോ ഇതിന് ഉദ്ദേശിക്കുന്നത്, ഈ സീനിൽ ഇതാണല്ലോ ഞാൻ പറഞ്ഞത്, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് തെലുഗു ഇഷ്ക ചെയ്തത്. പിന്നെ തെലുഗു അതിന് മുമ്പ് ഞാനൊരു തെലുഗു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് തെലുഗു കേട്ടാൽ കുറച്ച് മനസ്സിലാവും, അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല.
തമിഴ് എനിക്ക് കുറച്ചും കൂടി ഈസിയറാണ്. എപ്പോഴും നമ്മൾ കണ്ടു വളർന്നിട്ടുള്ളത് തമിഴാണല്ലോ കൂടുതൽ. തെലുങ്ക് ഒരിക്കലും കണ്ടിട്ടില്ല. തെലുങ്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അല്ലു അർജുൻ്റെ മറ്റേ ഡബ്ഡ് വേർഷനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ തെലുങ്ക് നമ്മൾ കാണാറില്ലല്ലോ. ബാഹുബലിയുടെ മുമ്പ് തെലുങ്ക് ഭയങ്കര അല്ലേ, നമുക്ക് ഭയങ്കര ഡിസ്റ്റന്റ് ആയിരുന്നു. ബാഹുബലി വന്നപ്പോഴാണ് അതെ അതെ ഇങ്ങനെ കുറച്ച് കുറച്ചും കൂടി തെലുങ്കു മൂവീസ് ഒക്കെ നമ്മൾ കണ്ടു തുടങ്ങിയത്. അപ്പം വിത്ത് തമിഴ് ഇറ്റ് വാസ് ഈസിയർ. പക്ഷെ ഞാൻ ചെയ്ത ആദ്യം ചെയ്ത തമിഴ് സിനിമ ഒരു ഇൻഡിപെൻഡൻസ് സിനിമയാണ്. അപ്പം അതിൽ മോർ ഓഫ് ഇംഗ്ലീഷ് ഡയലോഗ്സും ഞാൻ മലയാളി ആയിട്ടാണ്. അപ്പോൾ കുറച്ച് തമിഴ്, കുറച്ച് മലയാളം, കുറച്ച് ഇംഗ്ലീഷ്, കുറേ ഇംഗ്ലീഷ് അങ്ങനെയായിരുന്നു. അപ്പം എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു അതിൽ. അപ്പം എനിക്ക് കൂടുതലും ഐ വാസ് ലുക്കിംഗ് ഇൻ ടു ഈ ക്യാരക്ടർ എന്താണ് ചെയ്യുന്നത്, ക്യാരക്ടറിനെ കുറിച്ചായിരുന്നു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. ഡയലോഗ്സിനെ കുറിച്ച് അധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടേ ഇല്ല. അപ്പം അതങ്ങനെയായിരുന്നു. പിന്നെ ചെയ്തത് മുസാസി എന്ന് പറഞ്ഞൊരു പടം ചെയ്തു പ്രഭുദേവ സാറിൻ്റെ കൂടെ. അപ്പോൾ അതും അതിൽ കുറച്ചേ ഉള്ളൂ, പക്ഷെ കട്ടി ഡയലോഗ്സാണ്. മറ്റേ ഹോം സെക്രട്ടറി ആയിട്ടാണ് കട്ടി 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 കുറേ ഡയലോഗ്സ്. അപ്പോൾ അത് ഫുള്ള് ഞാൻ മറ്റേ മനപ്പാടം കാണാണ്ട്. ഈ തമിഴ് എനിക്ക് കുറച്ചും കൂടി കാണാണ്ട് പഠിക്കാൻ ഈസിയറാണ്, ബിക്കോസ് എനിക്ക് മനസ്സിലാവും ഞാൻ എന്താ പഠിക്കണേ എന്നുള്ളത്. ആ അതിങ്ങനെ സ്റ്റോറി ഇത് വെച്ച് പിന്നെ അത് കഴിഞ്ഞ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മോഡുലേഷൻ നോക്കാം. അപ്പൊ മോഡുലേഷൻ ഇങ്ങനെ തമിഴ് ഫ്രണ്ട്സിന്റെ അടുത്ത് വല്ല എടുത്ത് ചോദിച്ചിട്ട് അല്ലെങ്കിൽ അവിടുത്തെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ അടുത്ത് ചോദിച്ചിട്ട് മോഡുലേഷൻ മാത്രം എനിക്ക് പറഞ്ഞു തന്നാൽ മതി, ബാക്കി ഞാൻ ഓക്കെ ആണ്. അപ്പൊ അതും അതെനിക്ക് അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. കന്നഡ എനിക്ക് ചിന്തിക്കുക വേണ്ട, അയ്യോ കന്നഡ കുറച്ച് പാടാം. അപ്പോൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നെങ്കിലും ലാംഗ്വേജ് പഠിക്കാൻ ശ്രമിക്കാറുണ്ടോ? തെലുഗു ഇപ്പോൾ കേട്ടാൽ മനസ്സിലാവും, അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല പഠിക്കേണ്ട. അവിടെ പോയിട്ട് ഇപ്പോൾ വൺ ആഫ്റ്റർ ദി അതർ തെലുഗു സിനിമകൾ ചെയ്യുകയാണെങ്കിൽ മാത്രമല്ല നമ്മൾ അതിൽ പഠിച്ച് ഇതാവേണ്ട ആവശ്യമുള്ളൂ. അപ്പം എനിക്ക് ആവശ്യം വന്നാൽ പഠിക്കും, സിനിമയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യും. മെയ് 20-ന് 12th മാൻ ഇറങ്ങാൻ പോയല്ലോ, അപ്പം ഞങ്ങളുടെ ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? 12th മാൻ ദൃശ്യം 2-ന് ശേഷം ജിത്തു സർ ലാലേട്ടൻ കോമ്പിനേഷനിൽ വരുന്ന അടുത്ത പടമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും എന്ന് എനിക്കറിയാം. അതേപോലത്തെ എക്സൈറ്റ്മെൻറ്റ് അതിൽ അഭിനയിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെയുണ്ട്. സോ അതൊരു ഈ കോമ്പിനേഷൻ തന്നെ ഒരു ഗ്യാരണ്ടി കോമ്പിനേഷനാണല്ലോ. സോ എല്ലാവരും കാണുക, എന്നിട്ട് അഭിപ്രായം പറയുക. ഞങ്ങൾ കുറേ പേരുണ്ട് അവിടെ, ഒരു 11 പേര്. ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ടു ബി ഇൻ ദിസ് ഹോൾ മൂവി. ഈ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ സെയിം എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്, അത് റിലീസാവാൻ പോകുന്ന സമയത്തും ഉണ്ട്. ഈ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എത്തും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ 12th മാൻ മെയ് 20-ത്ത് റിലീസാകുമ്പോൾ സക്സസ് ആവട്ടെ എന്നും ലിയോണയ്ക്ക് തന്നെ ഒരുപാട് ഉയരങ്ങൾ എത്തിയിട്ടെന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സന. ഹായ്, ഞാൻ ലിയോണ ലിഷോയ്. എല്ലാവരും മാപ്സ്റ്റിക് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.